വീണ്ടും സ്വാഗതം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഹരിയാനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. നേരത്തെ പറഞ്ഞപോലെ ഹരിയാനയിൽ കലാപത്തിൻ്റെ തീ വീണിരിക്കുന്നു. രണ്ട് വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം ബജ്രംഗദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു റാലിയോടുകൂടിയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമാകുന്നത്. അത് പലതരത്തിൽ വികസിക്കുകയും 5 പേരുടെ മരണത്തിലേക്ക് എത്തുകയും ചെയ്തു. 70-ൽ അധികം ആളുകൾക്ക് ഇതിനകം പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്റർനെറ്റ് നിരോധനമുള്ളത് കൊണ്ട് തന്നെ എന്തുമാത്രം വലിയ തോതിൽ കലാപം പടരുന്നുണ്ട്, അല്ലെങ്കിൽ അത് അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കാര്യത്തിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ലഭ്യമല്ല. വ്യാജ പ്രചരണം തടയുന്നതിന് വേണ്ടിയും അനാവശ്യമായ പ്രകോപനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുമാണ് ഇന്റർനെറ്റ് തടയുന്നത് എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ നമുക്കറിയാം, ഇന്റർനെറ്റ് തടഞ്ഞാൽ മണിപ്പൂരിൽ സംഭവിച്ചതുപോലെ എന്താണ് ശരിക്കും അതിൻ്റെ ഗ്രാവിറ്റി, എന്തുമാത്രം പ്രശ്നങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത കിട്ടാതെ വരും എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഹരിയാനയിലെ നൂഹ് ജില്ലയിലുണ്ടായിട്ടുള്ള വർഗീയ കലാപത്തെക്കുറിച്ചാണ്. അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു കലാപം അവിടെ പൊട്ടിപ്പെടുന്നു. ഇപ്പോൾ നിലവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5 ഉയർന്നുവെന്നാണ്. ഇതിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത ചില വെബ്സൈറ്റുകളും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പോലീസും ഔദ്യോഗിക സംവിധാനങ്ങളുമെല്ലാം 5 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. അവിടെ അക്രമം നടക്കുന്നതിൻ്റെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ഭക്ഷണശാലകൾ, ഹോട്ടലുകളും കടകളുമൊക്കെ അക്രമി സംഘം തീ വെച്ച് നശിപ്പിക്കുകയാണ്. വ്യാപകമായ അക്രമം, ആളുകൾ ഗൂണ്ടാ സംഘങ്ങളെപ്പോലെ വന്ന് കടകളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ഒക്കെ തകർക്കുകയാണ് എന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി കാറുകൾ വഴിയോരത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകൾ അക്രമി സംഘം കത്തിച്ചു കളഞ്ഞു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് ആളുകൾ അഴിഞ്ഞാടുക എന്ന് പറയില്ല, അക്രമി സംഘം കലാപകാരികൾ അഴിഞ്ഞാടുന്ന പ്രവണത ഈ 2 രാത്രികളിലായി കാണുന്നു. അർദ്ധരാത്രിയിൽ ഗുരുഗ്രാമിലെ ഒരു മുസ്ലിം പള്ളി അക്രമികൾ കത്തിക്കുകയാണ്. ആദ്യം അവിടേക്ക് വെടിവെച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. വെടിവെപ്പിന് ശേഷം ആണ് പള്ളി കത്തിച്ചത് എന്നതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് ഒഫീഷ്യൽ സ്ഥിരീകരണമല്ല ഇത്. വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾ എടുത്ത് വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പള്ളിയിലേക്ക് ആക്രമണം ഉണ്ടാവുകയും അത് കത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് പള്ളിയിലെ ജീവനക്കാരനാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഒരു പുരോഹിതനുൾപ്പെടെ 2 പേരുടെ മരണമാണ്. ആദ്യത്തെ ഒന്ന് പോലീസ് നടപടിയിലടക്കമാണ് ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണമുണ്ടാവുകയും ആളുകൾക്ക് പരിക്കേൽക്കുന്നത്. 2 ഹോം ഗാർഡുകൾ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒന്നാണ്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായി തിരിയുകയും സംഘർഷം ഉണ്ടാക്കുകയും വ്യാപാരികളായ ആളുകൾ കടയിൽ കിടന്നിറങ്ങുന്ന ആളുകളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പേര് ചോദിച്ച് ആക്രമിക്കുന്നു എന്ന ഒരു പ്രശ്നം ചില ആളുകൾ ട്വിറ്ററിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകളെ പേര് ചോദിച്ച് മതപരമായ ഒരു വർഗീയ ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഇത് മാറുന്നു. അപ്പോൾ സംഘർഷം വ്യാപിക്കുകയാണെന്നൊരു സൂചന അവിടെ ഉണ്ട്. കാരണം നൂഹ് ജില്ലയിലാണ് ആദ്യം കലാപം ഉണ്ടായത്, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായത്. ആ സംഘർഷം മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ നിരോധനാജ്ഞ, ഇന്റർനെറ്റ് നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുകയാണ്. പോലീസ് നടപടിയിൽ 50 ആളുകൾക്ക്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പരിശോധിച്ച് നോക്കുമ്പോൾ പോലീസ് നടപടിയിൽ ഇതുവരെ പരിക്കേറ്റുള്ളത് 70-ൽ അധികം ആളുകൾക്കാണ്. ഇതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ എക്സാക്ട് ആയിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടാനുള്ള പ്രയാസം ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആ പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനം താൽക്കാലത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ ചെയ്തതുപോലെ, കശ്മീരിൽ ചെയ്തതുപോലെ ഇന്റർനെറ്റ് സേവനം തടഞ്ഞു വെച്ചിരിക്കുന്നു സർക്കാർ. എന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയുള്ള വിവരങ്ങളില്ല. പല ആളുകളും ട്വിറ്ററിൽ ഇടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പുറത്തു വരുന്ന ചില വിഷ്വൽസും കാര്യങ്ങൾ ഇന്നിപ്പോൾ അവിടെ ചെന്നിട്ടുള്ള നാഷണൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ മീഡിയകളടക്കമുള്ള സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഗുരുഗ്രാം ജില്ലയിൽ ഇപ്പോൾ സ്കൂളും കോളേജുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. കാരണം കാര്യങ്ങൾ വഷളാവുന്നു എന്ന നില വന്നതുകൊണ്ടാണ്. ഈ സംഭവം ഉണ്ടായ, പ്രശ്നമുണ്ടായ സ്ഥലത്ത് സ്കൂൾ കോളേജിനൊക്കെ അവധി കൊടുക്കുകയും ആളുകൾ പൊതു ഇടങ്ങളിൽ വന്ന് ഇടപെടുകയും കൂട്ടം കൂടുകയൊക്കെ ചെയ്യുന്നതിന് പോലീസ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. കാരണം അവിടെ വയലൻസ് പടരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് കരുതുന്നു. ഹരിയാന അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായാൽ അത് വലുതാവാനും വലിയ വിനാശം ഉണ്ടാവാനും സാധ്യതയുള്ള സ്വഭാവമുള്ള ഒരു സംസ്ഥാനവും കൂടിയാണ്. അപ്പോൾ നൂഹ്, ഗുരുഗ്രാം, പൽവാൽ, ഫരീദാബാദ് ജില്ലകളിൽ നിരോധനാജ്ഞ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും പോലീസ് ഫോഴ്സ് വരുന്നു. അവിടെ സൈന്യം ഇതിനകം തന്നെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അർദ്ധസൈന്യ വിഭാഗം അവിടെ ഉണ്ട്. കേന്ദ്രസേന വേണമെന്ന് ഹരിയാന സർക്കാർ നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത്ര വലിയ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നുകൊണ്ട് തന്നെയാണ് കേന്ദ്രസേനയെ ഹരിയാന സർക്കാർ ആവശ്യപ്പെട്ടത്. ക്രമസമാധാന നില തകർന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അതാണ് ഇപ്പം കലാപം എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ക്ഷമിക്കണം, കലാപത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്, അത് എന്തുമാത്രം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ആക്ഷൻസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടത്. ഈ കലാപത്തിനൊരു തീപ്പൊരി വീണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബ്രിജ് മണ്ഡൽ ജലാഭിഷേക യാത്ര എന്ന പേരിലൊരു യാത്ര സംഘപരിവാർ സംഘടനകൾ അവിടെ സംഘടിപ്പിക്കുകയാണ്. ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ഐ തിങ്ക് വിശ്വ ഹിന്ദു പരിഷത്ത്, വിശ്വ ഹിന്ദു പരിഷത്തും ഒപ്പം തന്നെ
ബജരംഗദളും ചേർന്നിട്ടാണ് തോന്നുന്നു, ഈ രണ്ട് സംഘടനകൾ ചേർന്നിട്ടാണ് ബ്രിജ്മണ്ഡൽ ജലാഭിഷേക യാത്ര സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ യാത്ര കടന്നു പോകുന്ന വഴിക്ക് ഈ യാത്രയിൽ പ്രകോപനം ഉണ്ടാകുന്നു, ആ പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പുറത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു, അങ്ങനെ അതൊരു പെട്ടെന്നൊരു സംഘർഷമായിട്ട് മാറുകയാണ്. ബജരംഗദളും VHPയും സംഘടിപ്പിച്ച യാത്രയാണ്. ഈ യാത്ര കടന്നു പോകുന്ന വഴിയിൽ ഒക്കെ അപ്പോൾ ഈ സംഭവത്തിനിടയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സംഘർഷം പിന്നീട് വലുതാവുന്നതാണ് കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞുള്ള ആക്രമണത്തിലേക്ക് അത് പോവുകയും ചെയ്തു. അപ്പോൾ ഇതിലൊരു പ്രധാന സംഗതി ഉള്ളത്, മോനു മനേസർ അടക്കമുള്ള ആളുകൾ, മോനു മനേസർ നമുക്കറിയാവുന്ന ഹരിയാനയിൽ രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി പശുക്കടത്തിൻ്റെ പേരിൽ ആക്രമണം നടത്തി കൊലപ്പെടുത്തി കളയുകയും അവരെ ജീപ്പിലിട്ട് കത്തിക്കുകയും ചെയ്ത ഒരു വലിയ ഞെട്ടലുണ്ടാക്കിയ, രാജ്യത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമുണ്ട് നമുക്കറിയാം. ഹരിയാനയിലെ കൊലപാതകം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുപോയ ആളുകളെ ഹരിയാനയിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞ സംഭവമാണത്. ആ സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട മോനു മനേസർ എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വവാദി പിന്നീട് വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും അദ്ദേഹത്തെ ആ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അപ്പോൾ മോനു മനേസർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ഈ റാലി വലിയ പ്രകോപനം ഉണ്ടാക്കിയെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഓക്കെ, വി എച്ച് പി പ്രവർത്തകൻ വളരെ പ്രകോപനമുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലോ മറ്റോ ഇടുകയും ചെയ്തു, നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു, അതും പ്രകോപനത്തിന് അടിസ്ഥാനമായി എന്ന് പറയപ്പെടുന്നു. എന്തായാലും അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക, സ്ഥാപനങ്ങൾ ആക്രമിക്കുക എന്ന നിലയിലേക്ക് മാറുന്നു, ആരാധനാലയങ്ങൾ ആക്രമിക്കുക എന്ന നിലയിലേക്ക് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്, ഒരു സംഘം ആളുകൾ അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പല ഡേറ്റയും എടുത്ത് കത്തിച്ച് കളയുകയോ മറ്റോ ചെയ്തു. എന്ന് വെച്ചാൽ ഒരു സൈബർ പോലീസ് സ്റ്റേഷനാണ്, ആ സൈബർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഫയലുകളും ഒക്കെ കത്തിച്ചു കളഞ്ഞു. നമുക്ക് ഹരിയാന എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കേരളത്തിലടക്കം നടക്കുന്ന പല ഇൻ്റർനെറ്റ് ആൻഡ് സൈബർ ക്രൈമുകളുടെയും ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു സൈബർ ക്രൈം കേസുകളുടെ വിശദാംശങ്ങളാണ് കത്തിച്ചു കളഞ്ഞെന്ന് പറയുമ്പോൾ അതിന് ആ നിലയ്ക്കുള്ള പ്രാധാന്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ത്യയിലെ പല സ്പോട്ടുകളിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു, അതിന് വർഗീയ സ്വഭാവം ഉണ്ടാകുന്നു, ആളുകൾക്ക് വലിയൊരു നരകയാതന അനുഭവിക്കേണ്ടി വരുന്നു. വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പല സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്ന് കലാപങ്ങൾ രൂപപ്പെടുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സഞ്ചരിക്കാൻ വളരെ കുറച്ച് ദൂരം മാത്രം ബാക്കിയുള്ള, അതിൻ്റെ പ്രചരണം രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് രാജ്യത്ത് വിവിധയിടങ്ങളിലായി കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന പ്രത്യേകത എടുത്തു കാണാനിടുന്നുണ്ട്. വിഷ്ണു പ്രസാദ് അവിടെ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. ഒരൊറ്റ ദിവസം കൊണ്ട് ഹരിയാനയിലെ ന്യൂഹിൽ കത്തിയമർന്ന വാഹനങ്ങളാണിത്, അല്ലെങ്കിൽ കലാപകാരികൾ കത്തിച്ച വാഹനങ്ങളാണ്. നമുക്ക് കാണാം, ബസ്സുകളുണ്ട്, അതോടൊപ്പം തന്നെ ലോറിയുണ്ട്, സ്കൂൾ ബസ്സുകളെ പോലും വെറുതെ വിട്ടില്ല ഈ ഒരു കലാപത്തിൽ എന്ന് വേണം പറയാൻ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ സ്കൂൾ ബസ് പൂർണ്ണമായും കത്തി നശിച്ച ഒരു കാഴ്ച, ലക്ഷക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കോടിയോളം രൂപയുടെ നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാറുകൾ, ബൈക്കുകൾ, അസംഖ്യം ബൈക്കുകൾ ഇന്നലെ അഗ്നിക്കിരയായി. ഇതിൽ പലതും ഇത്തരത്തിൽ ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വന്നവരുടേതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ നിജസ്ഥിതി ഇനിയുള്ള പോലീസ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഹരിയാനയിലെ ഒരു ബസ് സ്റ്റാൻഡിനുള്ളിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ നിരവധി വാഹനങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ പോലീസ് വാഹനങ്ങളും ഉണ്ട് എന്നത് തന്നെയാണ് വസ്തുത. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ കാറുകളും അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളും എല്ലാം പോലീസ് ഉപയോഗിക്കുന്ന പോലീസിന്റെ ഒരു ജീപ്പാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പൂർണ്ണമായും കത്തിനശിക്കുകയും അതിന് മുകളിൽ അക്രമികൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്ഥിതി കൂടി ഈ ഹരിയാനയിലെ ന്യൂഹിൽ ഒരൊറ്റ ദിവസം നീണ്ടു നിന്ന സംഘർഷത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഹരിയാനയിലെ ന്യൂഹിൽ ഈ ഒരു കലാപം ഇത്രമേൽ ഭീകരമായി പൊട്ടിപ്പുറപ്പെട്ട ഉടൻ തന്നെ കൃത്യമായൊരു ഇടപെടൽ പോലീസിന്റെയും അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് സമീപ ജില്ലകളിലേക്ക് ഇത് പകരാതിരുന്നത്. ഇത്തരത്തിൽ കലാപം നടക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രചരണങ്ങൾ പുറത്തു പോയിരുന്നുവെങ്കിൽ അത് വലിയ സംസ്ഥാനത്ത് തന്നെ വലിയ കലാപത്തിന് തന്നെ ഒരു വഴിവെക്കുമായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്തായാലും സമീപ ജില്ലകളിലെല്ലാം വലിയ കാവലൊരുക്കി പോലീസ് കാത്തു നിന്നതും ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ്. ഗുഡ്ഗാവിൽ ഒരു കൊല ഒരാൾ മരിച്ചതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ന്യൂ ജില്ലയ്ക്ക് അപ്പുറത്തേക്കൊന്നും വ്യാപിച്ചിട്ടില്ല. കൃത്യമായി ഇവിടെ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ഇവിടുത്തെ നടപടികൾ അല്ലെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു കലാപത്തിന്റെ മറ്റ് റിപ്പോർട്ടുകളൊന്നും പുറത്തു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ പോലീസിന് സാധിച്ചു. ഇപ്പോഴും മേഖലയിൽ കനത്ത കാവൽ തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂ ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരകേന്ദ്രങ്ങളിലെല്ലാം പോലീസ്
കാവലൊരുക്കിയിരിക്കുകയാണ്. ആ കാവലിന് അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് നൂഹ് കടന്നുപോയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ വളരെ വേദനാജനകമായ ഒരു കാഴ്ച. പലരും തങ്ങളുടെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാമെന്നവരും അല്ലെങ്കിൽ പ്രദേശവാസികളായിട്ടുള്ളവർ അവരുടെ എല്ലാം വാഹനങ്ങളാണ് ഇത്തരത്തിൽ കത്തി നശിച്ച് കിടക്കുന്നത്. ഇന്നലെ വ്യാപകമായ തീവെപ്പ് പലയിടത്തും ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അത് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് സാധിച്ചു. എന്തായാലും സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ വലുതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ വലിയ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ഹരിയാനയിലെ നൂഹ് തികച്ചും ശാന്തമാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 144-ാം വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹരിയാനയിൽ. അത് ഒഴിച്ചു നിർത്തിയാൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നൂഹിൽ വിലക്കുണ്ട്. എന്നിരുന്നാലും നൂഹിൽ ഇപ്പോൾ ജനജീവിതം സാധാരണഗതിയിലാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളോ അക്രമ സംഭവങ്ങളോ നൂഹിൽ ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഓക്കെ, ഹരിയാനയിൽ നിന്ന് വിഷ്ണു നേരിട്ട് ഇറക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് വലിയ തോതിലുള്ള വിനാശം അവിടെ ഉണ്ടായി. ഡസൺ കണക്കിന് വാഹനങ്ങൾ കത്തിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. ആളുകൾ 5 പേര് കൊല്ലപ്പെട്ടതിന്റെ വിശദാംശം നേരത്തെ നമ്മൾ കണ്ടു. ഒറ്റ ദിവസം കൊണ്ട് വലിയ നഷ്ടമുണ്ടായെങ്കിലും വളരെ വേഗത്തിൽ ആ കലാപം അവസാനിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്ന പ്രതീതിയാണ് ഇപ്പോൾ നമുക്ക് ഹരിയാനയിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. പൊതുവെ ജനജീവിതം ശാന്തമായി തുടരുന്നു എന്നാണ് വിഷ്ണു പ്രസാദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹരിയാന വളരെ പെട്ടെന്ന് ശാന്തതയിലേക്ക് പോവട്ടെ, കലാപം വലുതാവാതിരിക്കട്ടെ, അതിൻ്റെ അനുരണനം അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശിക്കാം നമുക്ക്. കാരണം കലാപങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ താങ്ങാനുള്ള ശേഷി നമ്മുടെ സമൂഹത്തിന് ഇല്ല എന്നത്. ഒരു കലാപത്തെ പോലും താങ്ങാൻ കഴിയില്ല. മണിപ്പൂരിലും സമാനമായ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനും ഇപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ വിരാമമിടാൻ ഭരണകൂടത്തിന്, സൈനിക സംവിധാനങ്ങൾക്ക്, പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പാർലമെന്റിലടക്കം വലിയ പ്രതിഷേധം നടക്കുന്നു. 3-ാം തീയതി പ്രധാനമന്ത്രി മറുപടി പറയും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹരിയാനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്. ഇതാണ്.